ഇവന്റെ തുണ വണ്ടി ഇതാ ഇവനാണ് KL-52N. ബെർത്തുകളുടെ വ്യത്യാസം നോക്കണിതാണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ മോഡൽ ബെർത്ത്. ഏതാണ്ട് ലെങ്ത് നോക്കുകയാണെങ്കിൽ സംഗതി ബോഡി കെട്ടിയ പ്രകാശനാണ്, പക്ഷെ ഇത് കെട്ടിക്കാൻ കൊണ്ടായത് ഒരൊറ്റ ആൾക്കാരാണ്. നമ്മുടെ ഇതിഹാസിന്റെ ചോട്ടരാജ കിടക്കും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ അവതാർ നിൽക്കുന്നുണ്ട്, അവതാർ 07 നിൽക്കുന്നുണ്ട്. ഇത്ര ഗ്യാപ്പുള്ളൂ, അതിന്റെ ഇടയിൽ ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പോ താൻ തോന്നി ഇവിടെ നിൽക്കുന്നത് ആ കാണുന്നതാണ് ഈ വണ്ടർ പഴയ ഫ്രണ്ട്. ഇവന്റെ നമ്പർ ഉണ്ടോ? KL-52N-73-62. അപ്പോൾ എല്ലാവർക്കും ഉല്ലാസ് ബ്ലോഗ്സിന് മറ്റൊരു പുതുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെട്ട മോന്ന് നമ്മുടെ ഇതിഹാസിൻ്റെ നീലകണ്ഠൻ എന്ന് പറഞ്ഞ വണ്ടിയാണ്. നീലകണ്ഠനെ മാത്രമല്ല കേട്ടോ, നമ്മൾ ഇതിഹാസ് ഫാമിലിയിലത്തെ KL-52 മെമ്പേഴ്സിനെ ഫുള്ള് കാണിക്കുക. രണ്ട് KL-52 ഉണ്ട് നമ്മുടെ ഇതിഹാസ് ഫാമിലിയിൽ. അപ്പോൾ ഇവന്മാരും ഇവന്മാരുടെ ചരിത്രം എന്ന് പറയാനൊന്നുമില്ല, ഇവന്മാരെല്ലാം ഇറങ്ങിയെന്ന ഒരൊറ്റ കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ വിശേഷങ്ങളല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് യുവന്മാരെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് തരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൊടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളം എനേബിൾ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുണ്ടോ, ഒരു അടിപൊളി യെല്ലോ റെഡ് ഓറഞ്ച് എല്ലാ കോംബോ ആണെങ്കിൽ പറയാം. നമ്മുടെ വണ്ടർ ഫ്രണ്ട് വന്നിട്ട് BV മാക്സിമം ഫ്രണ്ടിലാണ് ഈ ഒരു വണ്ടി നിർമ്മിച്ചത്. അതായത് BV മാക്സിമം ഫ്രണ്ടാണ്. അതുപോലെ ടോപ്പിലായിട്ട് 4 ഹെഡ് ടോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതിന് തൊട്ട് താഴെയായിട്ട് 2 പാർക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിഹാസം വലിയൊരു പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഫോണിലാട്ടോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു ആ ഫോണിൻ്റെ ഒരു വൃത്തി വേറെ തന്നെയാണെന്ന്. ഇവിടെ കൊമ്പിൽ നമ്മൾ റെഡ് വിത്ത് യെല്ലോ കോമ്പോയിൽ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴേക്ക് വരികയാണെങ്കിൽ നമ്മുടെ വൈപ്പേഴ്സ് വോൾവോ വൈപ്പേഴ്സ് ആണ്. തൊട്ട് താഴെയായിട്ട് നമ്മുടെ BV മാക്സിമയുടെ ഫ്രണ്ടാണ് ഈ ഒരു കാണുന്നത്. BV മാക്സിമം, അതായത് മാക്സിമയുടെ ഒരു കണ്ണും നല്ലൊരു വൃത്തിയുള്ള ഒരു കണ്ണും ഇതൊക്കെയാണ്. പക്ക BV മാക്സിമയാണ്. ഇതുകൊണ്ട് പ്രകാശം തന്നെ കെട്ടിയിറങ്ങി BV മാക്സിമം തന്നെയാണെന്ന് പറയാം. മോൺസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു M-ൻ്റെ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നീട് ഇവിടെ ആയിട്ട് ഒരു നമ്മുടെ എക്സ്ട്രാ ക്രാഷ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് പേര് തുള്ളി കളിക്കണ പോലത്തെ. ഇത് വന്നിട്ട് പെയിൻ്റ് ആട്ടോ സംഗതി, സാധാതല്ല, പെയിൻ്റാണ്. ഈ ഒരു രീതിയിൽ പെയിൻ്റ് അടിച്ചിട്ട് നമ്മൾ പ്രകാശം വരുമ്പോൾ തന്നെ ഈ ഒരു രീതിയിലാണ് വണ്ടി ഇറക്കിയിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ആ രീതിയിൽ തന്നെ അത്യാവശ്യം ചെറിയൊരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് സൈഡ് വശത്തേക്ക് വരികയാണെങ്കിൽ സൈഡിലായിട്ട് നമുക്ക് നല്ലൊരു ഡിസൈൻ തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് യെല്ലോ റെഡ് അങ്ങനെ എല്ലാ കോംബോ ആയിട്ട് ഇത് ഫുൾ പെയിൻ്റ് ആട്ടോ സംഗതി. ഇതൊന്നും അല്ല, ഇവിടെ ആയിട്ട് ഇതിഹാസ് എന്നുള്ള രണ്ട് ഫോണിൽ പേര് എഴുതിയത്. കാരണം ഇതിൽ നമുക്ക് ഈ ഒരു വണ്ടിൽ എഴുതിയ പോലെ എഴുതാൻ പറ്റില്ല, കാരണം പ്ലെയിൻ അല്ല. ഒരുപാട് സ്ഥലം കൺസ്യൂം ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടർ ഡിസൈനൊക്കെ പാടായിട്ട്. അതുപോലെ തന്നെ ഇവിടെ വരികയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതുണ്ടോ, ഇവിടെ ഡീസൽ ടാങ്കൊക്കെ ഈ സൈഡിലാണ് വരുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളും. അതുപോലെ തന്നെ ഇതിൽ വന്നിട്ട് റെഡ് യെല്ലോ അതുപോലെ തന്നെ നമ്മുടെ ഓറഞ്ച് കളറും, രണ്ട് ടൈപ്പ് ഓറഞ്ച് കളറാണ് വരുന്നത്. കൊണ്ട് രണ്ട് ടൈപ്പ് ഓറഞ്ച് വിത്ത് ബ്ലൂ ഗ്രീൻ എല്ലാവരും മിശ്രിതമായിട്ടുള്ള കളർ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ കളറും ഉണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ബാക്കിലായിട്ട് നമ്മുടെ MNC എക്സിറ്റിൻ്റെ ഡോർ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലഗേജ് സ്പേസ് ഒക്കെ ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. പിന്നീട് ഇവിടെ ആയിട്ട് നമ്മുടെ MNC എക്സിറ്റും വരുന്നുണ്ട്. പിന്നീട് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ബാക്ക് വശത്തായിട്ട് വലിയ ഇതൊന്നും കാര്യങ്ങളൊന്നും നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല. നമ്മുടെ സാധാ വണ്ടികളുടെ പോലെ തന്നെ ഈ ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഇവൻ്റെ തുണവണ്ടിനെ ഞാൻ ഇപ്പം തന്നെ കാണിച്ചുതരാം, എന്നിട്ട് അവൻ്റെ റിവ്യൂവിലേക്ക് പോവാം. ഓക്കെ, ഇവൻ്റെ തുണവണ്ടി ഇതാ ഇവനാണ്, KL-52N-73-5. അപ്പോൾ ഇവനാണ് KL-52N-ൻ്റെ വേറെ പുത്രൻ. അപ്പോൾ അവൻ്റെ വിശേഷങ്ങൾ ആദ്യം ഇവൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഇവൻ്റെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ്. വലിയ ഡിസൈൻ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് നേരെ ഇവൻ്റെ ഫ്രണ്ട് ക്യാബിനിൽ പോകണം. ഫ്രണ്ട് ക്യാബിനിൽ പോയിട്ട് ഈ ഒരു വണ്ടി വന്നിട്ട് വർമ്മയുടെ സൗണ്ട് സെറ്റിങ്സാണ് ചെയ്തിരുന്നത്, വർമാസിൻ്റെ സൗണ്ട് സെറ്റിങ്സാണ്. ഈ ഒരു വണ്ടി ഇറങ്ങി, ഇത് നമ്മുടെ സൗണ്ട് സെറ്റിങ്സിനെല്ലാം ഒരുപാട് പ്രശ്നമുള്ള സമയത്ത് ഇറങ്ങിയ ഒരു വണ്ടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അധികം സൗണ്ട് സെറ്റിങ്സ് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ എന്നാലും സൗണ്ട് സെറ്റിങ്സ് ഈ ഒരു വണ്ടിയിൽ അന്നത്തെ കാലത്ത് നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ ഒറ്റനോട്ടത്തിൽ സബ്ബൊന്നും കാണാത്ത രീതിയിൽ സെറ്റ് ചെയ്തിരുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കിയൊക്കെ ഒരു ബ്ലൂ വിത്ത് ബ്ലൂ ബാക്കി എല്ലാ കളറും ഉണ്ട് തന്നെ പറയാം. ഏത് കളറൊക്കെ എടുത്തു പറയേണ്ടതെന്ന് അറിയില്ല. ഇവിടെയാണ് നമ്മുടെ വർമാസിൻ്റെ സൗണ്ട് സെറ്റിങ്സ്. അന്നത്തെ കാലത്ത് ഈ ഒരു നമ്മുടെ ഈ ഒരു ഡോറ് അടയ്ക്കാൻ പറ്റില്ല എന്നൊരു ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ട് സൗണ്ട് സെറ്റിങ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഈ ഒരു രീതിയിൽ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ആംബ് ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് മുകളിലേക്ക് വരികയാണെങ്കിൽ ഇതുണ്ടോ, വർമാസിൻ്റെ ഒരു കൺട്രോൾ ആംബ് വരുന്നുണ്ട്, അവരുടെ മെയിൻ പ്രോസസ്സർ വരുന്നുണ്ട്, അവർ സബിൻ്റെയും ട്യൂട്ടറിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ പയനീറിൻ്റെ കുട്ടി MP3 പ്ലെയറും DVD പ്ലെയറും വരുന്നത്. ഇവിടെ ആയിട്ട് കുറച്ച് ലഗേജ് സ്പേസ്, നമുക്ക് ലഗേജുകളൊക്കെ വെക്കാൻ വേണമെങ്കിൽ ചെറിയ സ്പേസ് വരുന്നുണ്ട്. ഡ്രൈവറുടെ ഡോക്യുമെൻസോ വണ്ടിയുടെ ഡോക്യുമെൻസോ എല്ലാം വെക്കാൻ ഒരു അടിപൊളി സ്പേസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നീട് ഡാഷ്ബോർഡ് നമ്മുടെ സാധാരണ രീതിയിൽ തന്നെ അടിപൊളി ഡാഷ്ബോർഡും വരുന്നുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ മുകളിലായിട്ട് 2 സാധാ സ്പീക്കേഴ്സാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഒരു ബ്ലൂ, സത്യം പറഞ്ഞാൽ ഈ ടൂറിസ്റ്റ് ബസ്സിലെ നീല ഇൻറ്റീരിയർ ഒരു പ്രത്യേക ചന്ത തന്നെയാണ് കേട്ടോ. പ്രത്യേക ചന്ത എന്ന് പ്രത്യേക എടുത്ത് തന്നെ പറയണം. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് മൂന്ന് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി ഇറങ്ങിയത്, അതായത് എവിടെ നിന്നാണ് ഈ ഒരു വണ്ടി വന്നത് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് എന്തായാലും പറയുന്നതായിരിക്കും. അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് കാത്തു നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ കണ്ടോ അടിപൊളിയായിട്ട് നമുക്ക് വർമാസിൻ്റെ അടിപൊളി സെറ്റിങ്സ് ഇതാണ്ടോ. ഒക്കെ സ്പെഷ്യൽ സ്പീക്കേഴ്സ് പ്രകാശിൻ്റെ കവറിങ്ങോട് കൂടിയാണ് ഈ ഒരു സംഗതി ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് പ്രകാശിന് വരുമ്പോൾ കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് വർമ്മയിൽ സൗണ്ട് സെറ്റിങ്സ് ചെയ്യുമ്പോൾ ഈ ഒരു കവറിങ്ങൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യണം. 6 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലായിട്ട് ഒരു മൾട്ടി കളർ ലൈറ്റും വരുന്നുണ്ട്. പിന്നീട് കണ്ടോ ഇത്രയും ഭാഗം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇത്രയും ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് സൗണ്ട് സെറ്റിങ്സ് സബും കാര്യങ്ങളൊക്കെ ഇനി അപ്ഡേഷനിൽ ഈ ഒരു വണ്ടിക്ക് നമുക്ക് ചെയ്യാമെന്നാണ്. ഇപ്പോൾ അപ്ഡേഷൻ ഒന്നുമില്ല, എന്നാൽ ഈ ഒരു വണ്ടിയിൽ സബ് ഉണ്ട് തന്നെ പറയാം. സബിൻ്റെ ഇതാ കണ്ടോ, ഇതാ ഇവിടെ ഇരിക്കുന്നു, ഇതൊരു സബ്ബാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു സബ്ബാണ്. ഇത് വന്നിട്ട് നമ്മുടെ താഴത്തെ ബാക്കത്തെ ഡിക്കിയായിട്ട് കണക്റ്റഡ് ആണ്. അതിത്തൊരു ഇടി, ആ ഒരു ഫുൾ ബോക്സായിട്ട് ഒരു നല്ലൊരു ഇടി തന്നെയാണ് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് പണ്ട് കാലത്തെ വണ്ടികളിൽ ഇങ്ങനെ ബാക്കിലായിട്ട് നമ്മുടെ സ്പീക്കേഴ്സ് വെച്ചിരുന്നു. പക്ഷേ ഇപ്പം പിന്നീട് അത് ഒഴിവാക്കിയിട്ട് ഫുള്ളായിട്ട് ബെർത്തിലേക്ക് കയറ്റാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ വീണ്ടും ചെറിയ വണ്ടികളൊക്കെ ചെയ്യേണ്ടി പറയാം. അതുപോലെ തന്നെ ഓരോ നമ്മുടെ ഇതിലായിട്ടും ഓരോ ഫാനുകൾ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക്. അതായത് ഒരു വണ്ടി നോൺ എ സി വണ്ടിയാണ്, അപ്പോൾ അത് കാരണം നമുക്ക് ഫാനുകൾ എന്തായാലും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ നോൺ എ സി വണ്ടികളുടെ നമുക്ക് ബെർത്തുകളുടെ വ്യത്യാസം നോക്കേണ്ടതുണ്ടോ. ഇതാണ് ഇപ്പോഴത്തെ മോഡൽ ബെർത്ത്. ഏതാണ്ട് ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ 1-2 രണ്ട് കൈയിൻ്റെ നീളമേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നിട്ട് ഈ ഒരു ലെങ്ത്തിന് 1-2+1+1 അല്ല, ഒരു ഹാഫ്, ഒരു മുക്കാ ഭാഗം. അതുപോലെ തന്നെ രണ്ട് ബെർത്തിന് നീളം വ്യത്യാസമുണ്ട്. എന്നാൽ പണ്ട് ഇറങ്ങണ വണ്ടിയൊക്കെ, പുതിയ വണ്ടിയൊക്കെ മാത്രം ഇങ്ങനത്തെ ബെർത്ത് രണ്ടും നമുക്ക് വ്യത്യാസം കാണാൻ പറ്റും. പക്ഷേ പഴയ വണ്ടിയൊക്കെ ഒന്നും ഈ ഒരു ഇത് എന്താ ബെർത്ത് രണ്ടും ഒരേ നീളം ഒരേ വലുപ്പം ഉണ്ടായിരുന്നേ. എന്തായാലും ആ ഒരു ഇതിന് നമുക്ക് രണ്ടാമത്തവനെ പരിചയപ്പെടാം, അവൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. രണ്ടാമത്തെ വണ്ടിയിലേക്ക് പോകുമ്പോഴേക്കും ഇതെന്താ ചാടി കയറിയിരുന്നു, ചാടി കയറി അവൻ കയറി. അതെ, പഴയ നമ്മുടെ വണ്ടി, അതായത് നമ്മുടെ പമ്പിലുണ്ടായിരുന്ന പഴയ രണ്ട് വണ്ടികളാണ് ഇവനും അതെ മറ്റവനും അതെ. പിന്നീട് ഇവര് വണ്ടി ഇവർ മേടിക്കുകയാണ് ചെയ്തത്. അപ്പം എന്തായാലും നമുക്ക് അവൻ്റെ കൂടി വിശേഷം പറഞ്ഞിട്ട് ഇവൻ എവിടെ നിന്ന് ഇറങ്ങിയെന്നും കൂടി പറഞ്ഞു കൊടുക്കണ്ടേ അല്ലേ. അതെ, അപ്പോൾ അതും കൂടി നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, സംഗതി ബോഡി കെട്ടിയ പ്രകാശം തന്നെ, പക്ഷേ ഇത് കെട്ടിക്കാൻ കൊണ്ടായത് ഒരൊറ്റ ആൾക്കാരാണ്. അപ്പോൾ അവരെ വിശേഷങ്ങളിലേക്ക് പോകും. അതുപോലെ തന്നെ അവരിപ്പോൾ സംഗതി ബസ്സുകൾ അവർക്കില്ലാന്നല്ല, അവർക്ക് ഒരുപാട് വണ്ടികളുണ്ട് അല്ലേ, ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവൻ്റെ വിശേഷം കൂടി കണ്ടിട്ട് നമുക്ക് ബാക്കി പോവാം. പോരെ കംപ്ലീറ്റ് ഔട്ട്, കംപ്ലീറ്റ്ലി അത് കുഴപ്പമില്ല, പോയിട്ട് കഴുകാം. അപ്പോൾ ഗൈസ്, ഇവനാണ് രണ്ടാമത്തെ നമ്മുടെ ഈ ഒരു വണ്ടി KL-52 N7355. ഇവൻ്റെ ഫ്രണ്ട് ഇതല്ല ഉണ്ടായിരുന്നത്, വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നത്. ആ ഒരു ഫ്രണ്ടിൻ്റെ പേരെന്തായിരുന്നു ഓർമ്മയില്ല സത്യത്തിൽ. മാക്സി എന്തോ ഒരു ഫ്രണ്ട്. എന്തായാലും ആ ഫ്രണ്ട് ഇവിടെ ഉണ്ടായി, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഫ്രണ്ട് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക. സംഗതി എന്താ വെച്ചാൽ ആ ഒരു ഫ്രണ്ട് നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിലേക്ക് ഒരു വന്നൊരു പ്രത്യേക ചന്തക്കുറവാണ്. പക്ഷേ ഈ ഒരു വേഗയ്ക്ക് കൺവേർട്ട് ചെയ്യുക, ചന്തത്തിലാകാൻ വേണ്ടിയിട്ടാണ് ഇതിഹാസ് എന്നുള്ള പേര് സംഗതി ഫുള്ള് സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി കാണിച്ചു തരാം. സൈഡിലായിട്ട് സിമ്പിളായിട്ട് ഇതാ വലുതായിട്ട് ഇതിഹാസം എഴുതാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ഞാൻ മറ്റേ വണ്ടിയിൽ പറഞ്ഞ പോലെ തന്നെയല്ല. അതുപോലെ ഇവിടെയായിട്ട് സിമ്പിളായിട്ട് ഒരു മൂന്ന് ലൈന് പോയിട്ടുണ്ട്. മൂന്ന് ലൈനിലാണ് ഈ വണ്ടി ഫുള്ളായിട്ട് പരിപാടികൾ ഫുള്ളായിട്ട് നടത്തിയിരുന്നത്. മൂന്ന് ലൈനിൽ നമുക്ക് എല്ലാം ഫുൾ ഡിസൈനിലായിട്ട് നമുക്ക് റെഡ് യെല്ലോ കോമ്പോ, ആകെ രണ്ട് പെയിൻറ് യൂസ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയാം. അങ്ങനെ ഫുൾ സെറ്റപ്പായിട്ട് ഈ ഒരു രീതിയിലാണ് ഇതെല്ലാം ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് എന്താ പറയുക, അത് വേഗ ഫ്രണ്ട് ആയിരുന്നില്ല. ആ നമുക്ക് ആ പഴയ ഫ്രണ്ട് കാണിക്കണ്ടേ, പഴയ ഫ്രണ്ട് നമുക്കൊന്ന് പോയി ജസ്റ്റ് നോക്കാം, എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഈ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത ട്രക്കാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ പോകണം ഗൈസ്. ഇതാ നമ്മുടെ ഇതിഹാസിൻ്റെ ചോട്ടരാജ കിടക്കും കേട്ടോ, അടിപൊളിയായിട്ട് നിർത്തിയിട്ടിട്ടുണ്ട്. എന്തായാലും ചോട്ടരാജയുടെ വീഡിയോ ഒക്കെ എന്തായാലും നമ്മൾ ചെയ്യുന്നത്. പോലെ തന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ അവതാർ നിൽക്കുന്നുണ്ട്, അവതാർ 07 നിൽക്കുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ താന്തോന്നി നിൽക്കുന്നുണ്ട് ഇതിഹാസിൻ്റെ. അപ്പോൾ എല്ലാ വണ്ടികളും ഇവിടെ ഷെഡ് കയറ്റി നിർത്തിയിട്ട് പറയാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറാനാണ് പണി. ചങ്ങനെ ഒന്ന് മുമ്പ് കിട്ടോടെ, ഞാനൊക്കെ എത്ര കഷ്ടപ്പെടുന്നുണ്ട് ചേട്ടാ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ ഭയങ്കര പണിയാണ്, കാരണം ഒരുപാട് വണ്ടി അടുപ്പിച്ചോട്ടെ. ആകെയുള്ള ഗ്യാപ്പ് ഇതാ, ഇത്ര ഗ്യാപ്പേ ഉള്ളൂ. ഇത് അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ താന്തോന്നി ഇവിടെ നിൽക്കേണ്ടതാ. ആ കാണുന്നതാണ് ഈ വണ്ടർ പഴയ ഫ്രണ്ട്. ഞാൻ കാണിച്ചെന്ന് വണ്ടർ പഴയ ഫ്രണ്ട് ഉണ്ടായിരുന്നെ ഉണ്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കും. ഈ ഒരു കട്ടൊക്കെ രീതിയിൽ മാക്സിമം ഏതൊരു ഫ്രണ്ടാണ്. എന്തായാലും അത് ഒരു ചെറിയൊരു ചന്തക്കുറവുണ്ടായിരുന്നു. ഇതിഹാസിൻ്റെ ഒരു ട്രാവലർ കേട്ടോ ഈ നിൽക്കുന്നത്. എന്തായാലും നല്ല വൃത്തിയുള്ള ട്രാവലർ, ഇൻറ്റീരിയർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം.
നല്ല പ്രത്യേക വൃത്തിയുണ്ടായി. ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ കാണാൻ ഒരു പ്രത്യേക തരം പെയിന്റ് ആട്ടോ. ഈ ഒരു പെയിന്റ് എന്താ പറയുക, ഒരു പ്രത്യേക ചന്തം തന്നെയാണ് ട്രാവലർ. ഇപ്പോൾ കുറേ ട്രാവലറുകൾ പെയിന്റ് മാറ്റിയിട്ടൊക്കെ നല്ല അടിപൊളി പെയിന്റിലൊക്കെ ഇറക്കുന്നുണ്ട്. ഇതിൽ നല്ല ചന്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിഹാസിൻ്റെ ബാക്കിയുള്ള വണ്ടികളൊക്കെ സ്റ്റാർട്ടാക്കി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ താൻ തോന്നി കിടക്കുന്നുണ്ട്. ഞാൻ അവതാറൊക്കെ കാണിച്ചു തന്നു. ഇനിയിപ്പോൾ ഇതിൽ കൂടെ തന്നെ പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് കൂടെ പോകാൻ വഴിയില്ല ഗൈസ്. എൻ്റെ അമ്മോ യെസ്. അപ്പോൾ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇതാ ഇവിടെ ചോട്ടാരാജ നിൽക്കുന്നു. വീണ്ടും പോയി വീണ്ടും പോയി വീണ്ടും പോയി നമ്മൾ ഇവിടെ എത്തി ഗൈസ്. ഓ ഗൈസ്, അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും. പിന്നെ നമുക്ക് അപ്പുറത്ത് പോയിട്ട് ഇവൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണിക്കാം. ഇൻറ്റീരിയർ കാണിച്ചിട്ട് നമുക്ക് പറയാം ഇവൻ എവിടെ നിന്ന് വന്നു എന്ന്. ഓക്കെ, അപ്പോൾ ഇവൻ്റെ ഫ്രണ്ട് ഓൾറെഡി ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ ആ ഒരു ഫ്രണ്ടിൽ നിന്നും ഇവൻ കൺവേർട്ടർ ആണ് ടു നമ്മുടെ വെഗ ഫ്രണ്ടിലേക്ക്. അപ്പോൾ എന്താ ഇവിടെ ആദ്യം തന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ കീ തൊള്ളിട്ടുണ്ട്. അപ്പോൾ ഇതും വർമാസിൻ്റെ സൗണ്ട് സെറ്റിങ്സ് ആണ്. നമ്മൾ ആ ഒരു വണ്ടി കണ്ട പോലെ തന്നെ ഈ ഒരു വണ്ടിയിലും ആ ഒരു സൗണ്ട് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തിട്ടുണ്ട്. സംഗതി ആ വണ്ടിയും ഈ വണ്ടിയും ഏതാണ്ടൊക്കെ ഒരുമിച്ച് ഇറങ്ങിയതാണെന്ന് പറയാം. ഇവിടെ ഒരു മിക്സർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മിക്സറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു വണ്ടിയിൽ അതേ ഡിസൈൻ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇവിടെ സെൻസറിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഉള്ളിലായിട്ട് നമുക്ക് ഇതാണ്ടോ റെഡ് ഇൻറ്റീരിയറാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. പിന്നെ ഇവിടെയായിട്ട് പിക്സൽ ലൈറ്റ് വരുന്നുണ്ട്. ബാക്കിലായിട്ട് രണ്ട് ജെ ബി എൽ അല്ല, ഇത് വന്നിട്ട് എക്സ്പ്ലോർഡാണ്, സോണി എക്സ്പ്ലോർഡിൻ്റെ രണ്ടെണ്ണം ഇവിടെ വരുന്നുണ്ട് ഗൈസ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലുണ്ടോ ഞാൻ നോക്കിയോട്ടെ കേട്ടോ. അടിയിൽ ഉണ്ട് ഗൈസ്, ഇവൻ്റെ അടിയിലും ഉണ്ട് ഗൈസ്. അബ് ഈ രീതിയിൽ, കാരണം ഞാൻ പറഞ്ഞില്ല ആ ഒരു രണ്ട് വണ്ടിയും ഒരേ ടൈമിൽ ഇറങ്ങിയ വണ്ടിയാണ്. അത് കാരണമാണ്, വേറൊന്നല്ല, ഒരുമിച്ച് ഇറങ്ങിയത് തന്നെയാണ് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ആയിട്ട് രണ്ട് സൈഡിലും പിക്സലിൻ്റെ രണ്ട് ലൈറ്റ്, നമ്മൾ മറ്റേ വണ്ടിയിൽ കാണിച്ച പോലെ തന്നെ ഈ ഒരു രണ്ട് ലൈറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. എന്തായാലും അടിപൊളി, അത്യാവശ്യം നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വണ്ടിയൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കിയേക്കാം ചെയ്യാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു വണ്ടി, രണ്ട് വണ്ടിയും നമുക്ക് എവിടെ നിന്ന് ഇറങ്ങിയെന്ന് വെച്ചാൽ നമുക്ക് മിഥുൻ്റെ അടുത്ത് തന്നെ നോക്കാം. മിഥുൻ ഫോണിലാണ്. ഇവിടെ ബാക്കിയുള്ള ടീംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹായ് ഹായ്, പേര് പറ ഹരീഷ്. ഹരീഷ് എന്ത് ചെയ്യുന്നു? ബർത്ത്ഡേ നടക്കുന്നു. എന്തായാലും നന്നായി, ആയിക്കോട്ടെ. എന്തായാലും ഓ കട്ടൗട്ടറൊക്കെ ഓണിയതായി, കിളികിളി ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ്. ഇനി നമുക്ക് ഇവൻ എവിടെ നിന്നാണ് ഇറങ്ങിയത്, നമ്മുടെ പമ്പിൽ, അതായത് പമ്പിൽ ഈ ഒരു വണ്ടി. അപ്പോൾ ഗൈസ് ഈ ഒരു വണ്ടി ബി എം ആർ മാക്സിമം എന്ന് തോന്നുന്നു നമ്മുടെ ആ ഒരു ഫ്രണ്ട്. അപ്പോൾ എന്തായാലും മിഥുനെ, ഈ ഒരു വണ്ടി ആരായിരുന്നു ഇറങ്ങിയത്? ഈ വണ്ടി ആദ്യമായിട്ട് ഇറങ്ങിയത് ഓട്ടിയാണ്. ഓട്ടി ടൂറിസ്റ്റിൻ്റെ വകയാണ് ഈ രണ്ട് KL-52 വണ്ടി. കൂടുതലും ഓട്ടി ട്രാവൽസ് തന്നെയാണ്, ഓട്ടി ടൂറിസ്റ്റ് എന്നാണ് മെയിൻ പേര്. നമ്മുടെ സ്ഥലം പറയുകയാണെങ്കിൽ കൊപ്പം പട്ടാമ്പി റോഡ്, കൊപ്പം പട്ടാമ്പി റോഡിലാണ് ഈ ഒരു ഇവരുടെ ഷെഡ് കിടക്കുന്നത്. ഇപ്പോഴും അവിടെ ബസ്സുകൾ കിടക്കുന്നുണ്ട്. എപ്പോഴും അവിടെ ബസ് ഉണ്ടാവും. അവരെന്താ വെച്ചാൽ വർഷത്തിൽ രണ്ടോ മൂന്നോ ചേസ് എടുത്തിട്ട് നേരെ പ്രകാശിക്ക് വിടും, കൊണ്ടേ കെട്ടും കൊണ്ടും. അത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള കെട്ടലൊന്നല്ല, അവർക്ക് ആൾക്കാർ വന്ന് ചോദിച്ചാൽ താല്പര്യം ഉണ്ടെങ്കിൽ വണ്ടി കൊടുക്കുന്നതല്ലാതെ ഒരിക്കലും കച്ചവടക്കാർ എന്നാണ് പറയാൻ പറ്റില്ല. ഇപ്പോൾ അവിടെ സെഡ് വണ്ടി ഉണ്ട്, ഒരു ഗ്രാൻഡ് ബി എം ആർ ബോസ് ഉണ്ട്, ഒരു അസ്ത്ര ഫ്രണ്ട് വണ്ടി ഉണ്ട്. നമുക്ക് പറ്റിച്ച ഒരു വീഡിയോ അവിടെ നിന്ന് ചെയ്യാൻ നോക്കാം കേട്ടോ. രണ്ട് സെഡ് വണ്ടി സഫയർ എടുത്തു, ഒന്ന് സഫയർ ഹോളിഡേസിൻ്റെ കയ്യിലാണ് രണ്ട് സെഡ് വണ്ടി ഉണ്ടായിരുന്നത്. പിന്നെ ആ ഒരു സെഡ് വണ്ടി മറ്റേ ഇപ്പോൾ അവിടെ തന്നെ ഉണ്ട്. അതെ, അല്ല അതല്ലേ, ആ അത് തോന്നണോ. ഇപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടിയുടെ വിശേഷം അതൊക്കെ തന്നെയാണ്. അതാണ് ഈ KL-52 രണ്ട് വണ്ടികളും നമ്മുടെ ഇത്, നമ്മുടെ ചെർപ്പശ്ശേരി എമിറേറ്റ്സ് ട്രാവൽസ് നമ്മുടെ പമ്പിൽ തന്നെ ഉണ്ടായിരുന്ന വണ്ടിയാണ്. പിന്നീടാണ് ഈ ഒരു വണ്ടി ഇതിഹാസിലേക്ക് കൊടുത്തത്, അങ്ങനെയാണ് ഇതിഹാസിൻ്റെ കയ്യിലെത്തിയത്. സംഗതി ഓട്ടി എമിറേറ്റ്സ് ഏതാണ്ടൊക്കെ ഒന്ന് തന്നെയാണ് വേണമെങ്കിൽ പറയാം. രണ്ടുപേരും ഒരേ അവർ ഏത് വണ്ടി വന്നാലും എമിറേറ്റ്സ് ഇതിലാണ് വരിക, അങ്ങനെയാണ് മാറ്റി വരാറ്. ഇപ്പം എന്തായാലും എമിറേറ്റ്സ് ഇല്ല, അതിന് പകരം ഇപ്പോൾ നേരെ ഇതിലേക്ക് ഇതായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളിത് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പാട്ട് കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. അവരെ KL-52 വിശേഷങ്ങളായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം നിർദ്ദേശമുണ്ടെങ്കിൽ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നീട് എന്താ പറയുക, നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കുക. തൊട്ട് താഴെ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉറക്കം തൂങ്ങി, ഒരു മണിയായ സമയം തേടാ, 11 മണിയാകുമ്പോഴേക്കും ഉറക്കം തൂങ്ങി, 11 മണിയാകുമ്പോഴേക്കും ഉറക്കം തൂങ്ങി, രാവിലെ കഴിച്ചടാ, ബാറ്ററി ചാർജ് ഇറക്കി. അപ്പോൾ ഗൈസ് എന്തായാലും അടുത്തൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ പുതിയൊരു വീഡിയോ നിങ്ങളിൽ വരും വരെ ബബ്ബട്ടേക്ക് സൈനിങ് ഓഫ്.